ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ, നമ്മൾ ദീപാവലിയായിട്ടൊരു ഹോട്ട് എയർ ബലൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് പറത്തുന്നത് എന്ന് നമ്മൾ കാണാം. അപ്പോൾ ഒരു ഒരു ആമസോണിൽ നിന്നാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. അപ്പം ഒരു പാക്കറ്റിനുള്ളിൽ 10 എണ്ണം കാണും, അതിൽ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിനുള്ളിൽ തന്നെ ഇതിനകത്ത് വെക്കാനായിട്ടുള്ള ക്യാൻഡിലും കാണും. നമ്മൾ ആദ്യം എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന മാതിരി നിങ്ങൾ ചെയ്താൽ മതി. പല പല കളർ വെറൈറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കളറുകളുണ്ട് ഇത് കാണാൻ. അതിൽ ഇതൊരു ടൈപ്പ് പേപ്പറാണ് ഈ ഒരു ബലൂണിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇതുപോലെ ഒരു കൈ ഒന്ന് ഇറക്കിയതിന് ശേഷം അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ബലൂണ് കണക്ക് ഒന്ന് ഇതായിട്ട് വരുവേ. കണ്ടില്ല, ഇതുപോലെ പതുക്കെ കൈ പതിയെ കൈ അങ്ങ് ഇറക്കി കൊടുക്കാവൂ. ഭയങ്കര അങ്ങ് ഫോഴ്സ് ഇട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നിൽക്കരുതേ. അപ്പം ഇതുപോലെ ആക്കിയെടുക്കണം. കണ്ടല്ലോ, ഒരു സൈഡിൽ നിന്നെല്ലാം പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഒരു നാലൊരു സ്ട്രിങ് കണക്ക് കാണുന്നില്ലേ, അതിനകത്ത് വേണം നമ്മൾ ക്യാൻഡിൽ ഇതാ ഇതിൽ വേണം നമ്മൾ ക്യാൻഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടേ. ക്യാൻഡിൽ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് പറ്റത്ത. അപ്പം ഞങ്ങൾ നേരെ അതുമായിട്ട് ടെറസിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിനെ ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം അതിനതാ ഇതുപോലെ എൻ്റെ ടോപ്പ് എൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മളിതുപോലെ ഒന്ന് പിടിക്കണം. ഒരാളെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പറത്തി വിടാനായിട്ട് പറ്റുള്ളൂ. പറത്തി വിടാനായിട്ടല്ല, നമ്മൾ ക്യാൻഡിൽ കത്തിച്ച് വെക്കുമ്പോഴത്തേക്ക് ഒരാൾ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോഴത്തേക്ക് നല്ല ആ ഒരു സെൻട്രലായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റുള്ളേ. അതുപോലെ ക്യാൻഡിൽ കത്തിച്ചതിന് ശേഷം ആ സ്ട്രിങ്ങിനകത്ത് നമ്മളിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് വെച്ച് കൊടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ സ്ട്രിങ്ങിനകത്ത് ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇരിക്കുക. അപ്പോൾ ഇത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതെന്താ ഇതുപോലെ ഒന്ന് വീർത്ത് വീർത്ത് ഇതായിട്ട് വരും. നമ്മൾ 2-3 പ്രാവശ്യം ട്രൈ ചെയ്യണം, അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് പറത്തി വിടാമെന്ന്. ഇതിൻ്റെ ഇതായി ഈ നമ്മൾ ഈ പിടിച്ചിരിക്കുന്ന പോർഷനിൽ വേണം നിങ്ങൾ പിടിച്ചിരിക്കാനായിട്ട്, അല്ലാതെ പിടിക്കരുത്. കണ്ടല്ലോ, ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഫ്ലോപ്പായി. നമ്മൾ വിചാരിച്ച് അത് നല്ല പെർഫെക്റ്റായിട്ട് വന്നു ഇപ്പം പോകുമെന്ന് വിചാരിച്ചാണ് ഞങ്ങളത് കൈ വിട്ടത്. അപ്പോൾ അത് പോയിട്ടില്ല. ആദ്യത്തെ പ്രാവശ്യം ഫ്ലോപ്പായി, രണ്ടാമത്തെ പ്രാവശ്യം അടുത്ത് ട്രൈ ചെയ്യാണ്. കണ്ടല്ലോ, രണ്ടാമത്തെ പ്രാവശ്യം അതുപോലെ തന്നെയാണ്. നമ്മളിത് പിടിച്ചിട്ട് ഒരു 30 സെക്കൻഡ് വെച്ചേക്കണം, എന്നാലേ നമുക്കത് ഫുള്ള് ഇത് ഹീറ്റായി ഇത് നന്നായിട്ട് വീർത്ത് വന്നാലേ ഇത് പോവുള്ളൂ. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഇതാ കണ്ടല്ലോ, പതിയെ പതിയെ വിട്ടു കൊടുത്ത് അത് നമ്മൾ അതിന് പിടിക്കുമ്പോഴേ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മുകളിലോട്ട് പൊങ്ങിക്കോളും. കണ്ടല്ലോ, നല്ല ഹൈറ്റിൽ പോകുന്നുണ്ടത്. നമുക്കത് കത്തിച്ച് നമ്മൾ വിടുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് അവർ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസ് പറയുന്നത് ഞങ്ങൾ ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നോർത്ത് ഇന്ത്യൻ ഫാമിലീസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങളിത് ഓൺലൈനിൽ വാങ്ങിയത്. അവർ പറയണത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളിത് പറത്തി വിടുമ്പോഴത്തേക്ക് ഒരു പേപ്പറിൽ എഴുതി ഇതിനുള്ളിലാക്കി നമ്മൾ വിടുമ്പോൾ നമ്മൾ ആഗ്രഹം സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് എത്രത്തോളം സത്യമാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെ യാതൊന്നും ഞങ്ങൾ എഴുതി ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. അല്ലാതെ തന്നെ നമ്മളത് പറത്തി വിടുകയാണ് ചെയ്തത്. നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്, ഇത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. കണ്ടല്ലോ, നമുക്ക് എന്ത് പറയണമെങ്കിൽ അടുത്ത പ്രാവശ്യം ദീപാവലിക്ക് ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് വാങ്ങിക്കാനായിട്ട് നോക്കണം. നമ്മൾ ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ അത് കുറേ ഐറ്റംസ് കാണും. നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല ഹൈറ്റിൽ ഇത് പോയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് നമുക്കത് അത്ര കാണിക്കാനായിട്ട് പറ്റുന്നില്ല. നല്ല ഹൈറ്റിൽ അത് പോയി. ഇത് മൊത്തത്തിൽ ഇപ്പോൾ കത്തി ഒന്ന് ഇതാവാനായിട്ട് ഇതാ കണ്ടല്ലോ, മൊത്തത്തിൽ കത്താൻ തുടങ്ങി. ആ പേപ്പർ ഉൾപ്പെടെ കത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ടേ. അത് എത്രത്തോളം ഹൈറ്റിൽ അത് നല്ല ഹൈറ്റിൽ അത് പോയിട്ടുണ്ട്. ചെറിയൊരു പൊട്ടുമാതിരി നമുക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ കത്തി അത് എവിടെയെങ്കിലും ചെന്ന് വീഴുമായിരിക്കും. വീഴണമെങ്കിലും നമ്മൾ ആ സ്ട്രിങ് മാത്രമേ എവിടെയെങ്കിലും പോവുകയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഒരാളെ എന്തെന്ന് പറയുന്നത് ആർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിൽ അത് ഇതാവുള്ളൂ. അതാ കണ്ടല്ലോ, മൊത്തത്തിൽ അത് കത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ടേ. ഇപ്പോൾ കത്തി തീർന്നു. കണ്ടല്ലോ, ഫുള്ളത് ഇതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉറപ്പായിട്ടും അത് വാങ്ങിക്കാനായിട്ട് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.